യുവത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതെങ്ങനെയെങ്കിലും അഴിഞ്ഞാടി തീർക്കാനോ ആർ തട്ടഹസിച്ച് തീർക്കുവാനോ അനാചാരങ്ങളിൽ തീർക്കുവാനോ ഉള്ളതല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യുവത്വമുള്ളത് അല്ലാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ്. വിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യായുസ്സിലെ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഉഫ് ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا. ഇവിടെ ഖുർആൻ പറയുന്നു അല്ലാഹു الذي خلقكم من ضعف, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ബലഹീനമായ അവസ്ഥയിലാണ്. ഒരു മനുഷ്യന്റെ ശൈശവ ബാല്യകാലഘട്ടം ബലഹീനതയുടെ കാലഘട്ടമാണ്, ശക്തിയില്ലായ്മയുടെ കാലഘട്ടമാണ്. ഖുർആൻ പറയുന്നു ثم جعل من بعد ضعف قوة, എന്നാൽ അവിടെ നിന്നും ബലഹീനതയുടെ കാലത്തിൽ നിന്നും പടച്ചവൻ നിങ്ങളെ യുവത്വത്തിലേക്ക് കൊണ്ടുവന്നു, ശക്തിയുടെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും പറയുന്നു ثم جعل من بعد قوة ضعف وشيبا, ആ ശക്തിയുടെ കാലഘട്ടത്തിൽ നിന്ന് പടച്ചവൻ നിങ്ങളെ വീണ്ടും ബലഹീനതയുടെയും വാർദ്ധക്യത്തിന്റെയും കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ശൈശവ ബാല്യകാലഘട്ടത്തെയും വാർദ്ധക്യ കാലഘട്ടത്തെയും ബലഹീനതയെന്ന് പരിചയപ്പെടുത്തുന്ന ഖുർആൻ ഇതിനിടയിലുള്ള യുവത്വ കാലഘട്ടത്തെ കൂവത്ത് ശക്തിയുടെ കാലഘട്ടം എന്നാണ് പരിചയപ്പെടുത്തുന്നത്. പുത്തൻ തലമുറ യുവതി യുവാക്കൾ സമൂഹത്തിന്റെ ശക്തിയായി മാറേണ്ടുന്നവരാണ്, സമുദായത്തിന്റെ ശക്തിയായി മാറേണ്ടുന്നവരാണ്, കാലഘട്ടത്തിന്റെ ശക്തിയായി മാറേണ്ടുന്നവരാണ്, നന്മയായ പ്രവർത്തനങ്ങളുടെ ശക്തിയായി മാറേണ്ടുന്നവരാണ്, തിന്മകൾക്കെതിരെ ശക്തിയായി മാറേണ്ടുന്നവരാണ്. കാരണം യുവത്വ കാലഘട്ടം ചിന്തകൾക്ക് ശക്തിയുണ്ട്, ശരീരത്തിന് ശക്തിയുണ്ട്, ആലോചനകൾക്ക് ശക്തിയുണ്ട്, തീരുമാനങ്ങൾക്ക് ശക്തിയുണ്ട്, ശാരീരികമായ ശക്തിയുണ്ട്, എല്ലാ നിലയിലും ശക്തി പ്രാപിക്കപ്പെട്ട കാലമാണ് യുവത്വ കാലഘട്ടമെങ്കിൽ ആ ശക്തിയെ നന്മയുടെ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ യുവതി യുവാക്കൾക്ക് കഴിയണം. ഹബീബായ ശഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഈ സമൂഹത്തിന് നൽകുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട് ഇഖ്തനിം ഖംസൻ ഖബല ഖംസിൻ, അഞ്ച് അവസ്ഥകൾ നിങ്ങൾക്ക് വരുന്നതിനു മുൻപ് നിങ്ങളുടെ കയ്യിലുള്ള അഞ്ച് കാര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. അവിടുന്ന് പഠിപ്പിക്കുന്നു ഹയാത്തുക ഖബല മൗതിക, മരണം വന്നെത്തുന്നതിന് മുൻപ് നിങ്ങളുടെ ഈ ജീവിതത്തെ പരമാവധി നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചുകൊള്ളുക. രണ്ടാമത് ഹബീബായി റസൂല് പഠിപ്പിക്കുന്നു സിഹത്തുക ഖബല സഖമിക, രോഗം വന്നെത്തുന്നതിന് മുൻപ് നിങ്ങളുടെ ഈ ആരോഗ്യത്തെ പരമാവധി നന്മയുടെ മാർഗത്തിൽ ചെലവഴിച്ചുകൊള്ളുക. മൂന്നാമത് അവിടുന്ന് പറയുന്നു ഫറാഹുക ഖബല ശുഗ്ലിക, ജോലി തിരക്കുകൾ വന്നെത്തുന്നതിന് മുൻപ്, പ്രാരാബ്ദങ്ങൾ വന്നെത്തുന്നതിന് മുൻപ്, ജീവിതഭാരങ്ങൾ വന്നെത്തുന്നതിന് മുൻപ് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളെ പരമാവധി നന്മയുടെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരുടെ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഉപദേശങ്ങളാണ്. മരണം വന്നെത്തുന്നതിന് മുൻപ് ജീവിതത്തെ പ്രയോജനപ്പെടുത്തുക, രോഗം വന്നെത്തുന്നതിന് മുൻപ് ആരോഗ്യത്തെ പ്രയോജനപ്പെടുത്തുക, ജോലി തിരക്കുകൾ വന്നെത്തുന്നതിന് മുമ്പ് ഒഴിവുകാലങ്ങളെ പ്രയോജനപ്പെടുത്തുക. എന്നിട്ട് തൊട്ടടുത്തായി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പരിചയപ്പെടുത്തുകയാണ്
യുവാക്കളെ യുവതികളെ അവിടെയാണ് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്നത്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാണ്, ശബാബുക ശബാബുക ഖബ്ല ഹറമിക, നിങ്ങൾക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുൻപ് നിങ്ങളുടെ യുവത്വത്തെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. അതേ നിങ്ങൾക്കൊരു വാർദ്ധക്യം വന്നെത്തുന്നതിനാണ്, നിങ്ങളുടെ ശരീരത്തിന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോകുന്ന വാർദ്ധക്യം വരുന്നതാണ്, നിങ്ങളുടെ തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞു പോകുന്ന വാർദ്ധക്യം നിങ്ങൾക്ക് വരുന്നതാ, നിങ്ങളുടെ ഓർമ്മ കുറഞ്ഞു പോകുന്ന, നിങ്ങളുടെ ബുദ്ധിശക്തി കുറഞ്ഞു പോകുന്ന, നിങ്ങൾക്കും മറവി ബാധിച്ചു പോകുന്ന, നിങ്ങൾക്ക് പഴയതുപോലെ ഊർജസ്വലരായി ഓടി നടക്കാൻ പറ്റാത്ത ഒരു വാർദ്ധക്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, ആ വാർദ്ധക്യം നിങ്ങളെ പിടികൂടുന്നതിന് മുൻപ് നിങ്ങളുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ഓർമ്മകളൊക്കെ കുറഞ്ഞു പോകുന്നതിന് മുൻപ് പരമാവധി ഈ ശക്തിയുടെ കാലഘട്ടമായ യുവത്വത്തെ നന്മകൾക്ക് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. ഹബീബായ മുത്തറസൂലത പരിചയപ്പെടുത്തുമ്പോൾ അതേ ഇസ്ലാമികമായ ഒരു യുവത്വത്തിന്റെ ലക്ഷ്യബോധം എന്തെന്ന തിരിച്ചറിവില്ലാതെ, ഒരു യുവാവ് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള തിരിച്ചറിവില്ലാതെ, ഒരു യുവതി എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള തിരിച്ചറിവില്ലാതെ സോഷ്യൽ മീഡിയകളുടെ അഴുക്കുചാലുകളിലൂടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന പ്രിയപ്പെട്ട യുവത്വമേ, ടിക്ടോക്കുകളുടെ അരങ്ങുകൾ ഭേദിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ കോമാളിത്തമായ നിലയിൽ നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, ടിക്ടോക്ക് എന്ന വാതിലിനുള്ളിലൂടെ അതേ സാമൂഹിക മാധ്യമങ്ങൾക്കുള്ളിലേക്ക് കടന്നുപോയിട്ട് ആവാസത്തരങ്ങളെ പ്രകടിപ്പിച്ച ഒരു ദിവസം നിനക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയാണോ നിന്റെ യുവത്വത്തെ നീ ചെലവഴിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനൊന്ന് ചിന്തിച്ചു നോക്കണേ, ചെറുപ്പക്കാരികളൊന്ന് ചിന്തിച്ചു നോക്കണേ. ഹബീബായ റസൂല് പറയുന്നു, പടച്ചവൻ നിങ്ങൾക്ക് കനിഞ്ഞെറിയ യുവത്വമുണ്ടല്ലോ, അത് തിന്മകൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതല്ല, അത് ആവശ്യമില്ലാത്തതിന് വേണ്ടി കൊടുക്കാനുള്ളതല്ല, അത് അല്ലാഹു വിരോധിച്ച പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല, അത് ഹബീബായ മുത്ത് നിരോധിച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതല്ല, നിങ്ങളുടെ യുവത്വം നന്മകൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ യുവത്വം നിങ്ങൾക്ക് പരമാവധി പടച്ചവനും പൊരുത്തപ്പെട്ട മാർഗത്തിൽ കൊടുക്കാൻ കഴിയട്ടെ. മറ്റൊരിക്കലെ പഠിപ്പിച്ചു തരികയാണ്, നിഅമത്താനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. നബിയായ റസൂല് പറയുന്നു, നിഅമത്താൻ രണ്ടനുഗ്രഹങ്ങൾ പടവത്സം നൽകിയ വലിയ രണ്ടനുഗ്രഹങ്ങളാ, വിലമതിക്കാൻ പറ്റാത്ത, മനുഷ്യനൊരിക്കലും മൂല്യം നിർണയിക്കാൻ പറ്റാത്ത വലിയ രണ്ടനുഗ്രഹങ്ങൾ പടച്ചവന് മനുഷ്യന് നൽകിയിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്? മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ്, അധിക ആളുകളും ആ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ അവരശ്രദ്ധയിലായി കഴിഞ്ഞുകൂടുകയാ, യാതൊരുവിധ ശ്രദ്ധയും ചെലുത്താതെ, യാതൊരുവിധ ഗൗരവവും കൊടുക്കാതെ, യാതൊരുവിധ പ്രാധാന്യതയും കൊടുക്കാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കനിഞ്ഞരുളിയ വലിയ രണ്ട് അനുഗ്രഹത്തെ മനുഷ്യരെ നശിപ്പിച്ച് നഷ്ടപ്പെടുത്തി കളയുകയാ. ഏതൊക്കെയാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹത്തു വൽ ഫറാഗ്. ഹബീബായ മുത്ത് പഠിപ്പിക്കുകയാണ്, അതിലൊന്നാമത്തേത് ആരോഗ്യത്തിന്റെ കാലഘട്ടമാ. യുവാക്കളും യുവതികളും ചിന്തിക്കണേ, പടച്ചവൻ നിങ്ങൾക്ക് ആരോഗ്യം തന്ന കാലഘട്ടമല്ലേ യുവത്വം എന്ന് പറയുന്നത്? ഈ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുകയാണോ? ഈ ആരോഗ്യത്തെ തിന്മയുടെ മാർഗത്തിലേക്ക് ചെലവഴിക്കുകയാണോ? കള്ളുകുപ്പിക്ക് വിണ്ടയിട്ട് യുവത്വത്തെ നശിപ്പിച്ച് കളയുന്ന ചെറുപ്പമേ, അല്ലാഹു തന്ന ആരോഗ്യത്തെ കഞ്ചാവിന് വേണ്ടി നശിപ്പിച്ച് കളയുന്നവര്, മയക്കുമരുന്നിന് വേണ്ടി നശിപ്പിച്ച് കളയുന്നവര്, നാലാംഗണ രാഷ്ട്രീയക്കാരന്റെ കൽക്കീടിലേക്ക് വലിച്ചെറിയുന്നവര്, സിനിമാ തമ്പരാക്കന്മാർക്ക് വേണ്ടിയിട്ട് യുവത്വത്തെ നശിപ്പിച്ച് കളയുന്നവര്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനങ്ങളിൽ നിന്ന് പടച്ചവന്റെ വിളിയാളന്മാരായ മുഅദ്ദിന്മാരുടെ കണ്ടനാളങ്ങളിൽ നിന്ന് ഹയ്യാല സ്വലാ നിസ്കാരത്തിലേക്ക് വരിക, ഹയ്യാല ഫലാ വിജയത്തിലേക്ക് വരിക എന്നാഹ്വാനം മുഴങ്ങി കേൾക്കുമ്പോൾ
പോകുമ്പോൾ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് കളിക്കൂട്ടുകാരോടൊപ്പം കടത്തിണ്ണകളിലും കലുങ്ങുകളിലും കടപ്പുറങ്ങളിലുമൊക്കെ കളിത ഭാഷ പറഞ്ഞുകൊണ്ട് കാലം കഴിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിലുള്ള പുണ്യം നിറഞ്ഞ സന്ദർഭങ്ങളില് ടിവി സീരിയലുകളുടെ മുന്നിൽ റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തങ്ങളുടെ പ്രിയപ്പെട്ട യുവത്വത്തെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളേ, ഹബീബായ മുത്തു പറയുന്നു പാടില്ല പാടില്ല, നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കണേ, ആരോഗ്യത്തെ നിങ്ങൾ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കണേ. ഏ യുവത്വമേ, എത്രയോ ഒഴിവ് സമയമാ പടച്ചവൻ നിങ്ങൾക്ക് തന്നത്, അത് ടിക്ടോക്കിന്റെ ആവാസത്തിന് കൊടുക്കാനുള്ളതല്ല, അത് സോഷ്യൽ മീഡിയകളിൽ അതിര് കടന്ന് കവിഞ്ഞ് കടന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെയും ഒഴിവ് സമയത്തെയും നശിപ്പിക്കാനുള്ളതല്ല. അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ, ഹബീബായ റസൂല് പഠിപ്പിച്ച മാർഗത്തിൽ നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ഒഴിവ് സമയങ്ങളെ, നമ്മുടെ യുവത്വത്തെ പരമാവധി ചെലവഴിക്കാൻ കഴിയട്ടെ. പുത്തൻ തലമുറ അവിടെയാണ് വിലയിരുത്തൽ നടത്തേണ്ടത്. അല്ലാഹു നൽകിയ ആരോഗ്യം, അല്ലാഹു നൽകിയ യുവത്വം, അല്ലാഹു നൽകിയ ഒഴിവ് സമയം, അല്ലാഹു നൽകിയ ഈ കായികമായ ഈ ശക്തി, ഈ ചിന്താശക്തി, ഇതൊക്കെ എവിടെയാണ് ചെലവഴിക്കുന്നത്? സ്വന്തം കാര്യം നോക്കുക, അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തകളുമില്ല, അതിനപ്പുറത്തേക്ക് മറ്റൊരാലോചനകളുമില്ല. ഈ യുവത്വം അടിച്ചു പൊളിക്കാനുള്ളതാണ്. യുവതി യുവാക്കൾ ജീവിതം മതിമറന്ന് ആസ്വദിക്കാനുള്ളവരാണ്. അതുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റു പല മേഖലകളിൽ അല്ലാഹുവിന് ഇഷ്ടമല്ലാത്തതാണ് എന്നറിഞ്ഞാലും, ഹബീബായ റസൂല് പൊരുത്തപ്പെടാത്ത മാർഗമാണ് എന്നറിഞ്ഞാലും, അവിടെയൊക്കെ ഈ യുവത്വം ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുവതി യുവാക്കളുടെ പ്രസരിപ്പ് മുഴുവനും അവിടെയാണ്. അല്ലാഹു നൽകിയ യുവത്വത്തെ ദീനിന് വേണ്ടി എങ്ങനെ ചെലവഴിക്കാം, നന്മകൾക്ക് വേണ്ടി എങ്ങനെ ചെലവഴിക്കാം, ഇന്ന് വരെ കൃത്യമായി ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഹബീബായ റസൂല് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. യുവത്വത്തിന്റെ ഓരോ നിമിഷങ്ങളും എവിടെയാണ് ചെലവഴിക്കുന്നത് എന്ന ബോധമുണ്ടാകണം. കാരണം നാളെ ഒരു ദിവസം പടച്ചവന്റെ ദർബാറിലേക്ക് മനുഷ്യന് കടന്നു ചെല്ലേണ്ടതാണ്. യുഹ്ശറു നാസു ഫീ സഈദിം വാഹിദ് ഹുഫാതൻ ഉറാതൻ ഖുർല, ലോകത്തുള്ള സർവകോടി മനുഷ്യ മക്കളെയും പടച്ച തമ്പുരാന്റെ ദർബാറിൽ അല്ലാഹു ഹാജരാക്കും. പരിപൂർണ നഗ്നരായി, കാലിൽ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. അന്ന് ലക്ഷോപലക്ഷം മൈലുകളകലിൽ നിൽക്കുന്ന സൂര്യൻ തലയുടെ തൊട്ടു മുകളിൽ കൊണ്ടുവന്ന് നിർത്തും പടച്ച തമ്പുരാൻ. താഴെ ഇങ്ങനെ കട്ടി ചെമ്പുപാകിയിരിക്കുകയാ, വെട്ടിത്തിളയ്ക്കുന്നതായ ചെമ്പുതറയിൽ ഒരു ചെരുപ്പ് പോലുമില്ലാതെ നഗ്നമായ പാദം കാല് വെച്ചുകൊണ്ട് നാം ഓരോരുത്തരും നിർത്തപ്പെടും. ജീവിതകാലത്ത് ചെയ്തു പോയ തെറ്റിന്റെ അളവനുസരിച്ച് മനുഷ്യൻ ഇങ്ങനെ വിയർപ്പിൽ മുങ്ങി നിൽക്കാൻ തുടങ്ങും. ചില ആളുകളുടെ പാദം കാല വരെ വിയർപ്പ്, ചിലരുടെ മുട്ട് വരെ വിയർപ്പ്, ചിലരുടെ അര വരെ വിയർപ്പ്, ചിലരുടെ നെഞ്ച് വരെ വിയർപ്പ്, ചിലരോ വായിലും മൂക്കിലും വരെ ആ വിയർപ്പ് ഇങ്ങനെ കേറിയിട്ട് വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിമറിഞ്ഞു നിൽക്കും. ഒന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കോടാനുകോടി ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ കയ്യും നനക്കാൻ പറ്റില്ല, കാലും നനക്കാൻ പറ്റില്ല, നിൽക്കുന്നവർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല, നിൽക്കുന്നവനൊന്നും ഇരിക്കാൻ പറ്റില്ല, ഒന്നനങ്ങാൻ പറ്റില്ല. കോടാനുകോടി ജനങ്ങളെല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായ സന്ദർഭമില്ലേ, പാദം കാലിലൂടെ ചുട്ടപിടിച്ച് കിടക്കുന്നതായ ചെമ്പുതറയുടെ ചൂടിങ്ങനെ മുകളിലേക്ക് വന്ന് മനുഷ്യ ശരീരത്തിലെ രക്തമിങ്ങനെ തിളക്കാൻ തുടങ്ങുമ്പോൾ, മാംസമെല്ലാം വെന്തുരുകാൻ തുടങ്ങുമ്പോൾ, ചൂട് മുകളിലേക്ക് വന്നിട്ട് തലച്ചോറിൽ തട്ടിയിട്ട് ആ തലച്ചോറിങ്ങനെ തിളച്ചു മറിഞ്ഞിട്ട് തലയോട്ടി പൊട്ടിച്ചിതറാൻ തുടങ്ങുന്ന ചൂടുണ്ടല്ലോ, ആ സഹനീയമായ ചൂടില് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നിർത്തപ്പെടുമ്പോൾ താകാൻ കഴിയാത്ത ചൂട് കൊണ്ട് ജനങ്ങളെല്ലാം അസഹനീയത അനുഭവപ്പെട്ടു നിൽക്കുമ്പോൾ അന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയും, നാഥാ
ഇവിടെ നിന്ന് നീ ഞങ്ങളെ ഒന്ന് മാറ്റി തരുമോ അല്ലാ? കത്തിയാളുന്ന നരകത്തിലേക്ക് ഞങ്ങളെ വലിച്ചെറിഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു മോചനം തരുമോ തമ്പുരാനെ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും രാജാതിരാജരായ പടച്ച തമ്പുരാനോട് പൊട്ടിക്കരഞ്ഞ് കീണപേക്ഷിക്കുന്ന സന്ദർഭമില്ലേ? അവിടെയാണ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പിടിപ്പിക്കുന്നത്. എവിടെയാണോ നൃത്തപ്പെട്ടിരിക്കുന്നത്, ആ നൃത്തപ്പെട്ട സ്ഥലത്ത് നിന്ന് കാലൊന്ന് ചലിപ്പിക്കാൻ കൊതിക്കുമ്പോൾ, നൃത്തപ്പെട്ട സ്ഥലത്ത് നിന്ന് കാലൊന്ന് മാറ്റി ചവിട്ടാൻ കൊതിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സാധ്യമല്ല മക്കളെ. അഞ്ചു ചോദ്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും അത്രേ. ഈ അഞ്ചു ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി കൊടുത്തിട്ടല്ലാതെ, ഈ അഞ്ചു ചോദ്യങ്ങൾക്കും പിടച്ചവന് പൊരുത്തപ്പെട്ട ഉത്തരം നൽകിയിട്ടല്ലാതെ, എവിടെയാണോ നിർത്തപ്പെട്ടിരിക്കുന്നത് ആ നിർത്തപ്പെട്ട സ്ഥലത്ത് നിന്ന് പാദക്കാല് അനക്കാൻ പോലും പറ്റൂല. അഞ്ചു ചോദ്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുമെങ്കിൽ ആ അഞ്ചു ചോദ്യങ്ങളിലെ പരമപ്രധാനമായ രണ്ടാമത്തെ ചോദ്യം ഏതാ? എന്റെ വഴികേടിലേക്ക് പോകുന്ന പുത്തൻ തലമുറ തിരിച്ചറിഞ്ഞു കൊള്ളണേ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കള് തിരിച്ചറിഞ്ഞു കൊള്ളണേ. അല്ല ചോദിക്കും, നിന്റെ യുവത്വം നീ എവിടെ ചെലവഴിച്ചു? കള്ളിന് വേണ്ടി യുവത്വം കൊടുത്താൽ, കഞ്ചാവിന് വേണ്ടി യുവത്വം കൊടുത്താൽ, മയക്കുമരുന്നിന് വേണ്ടി യുവത്വം കൊടുത്താൽ, പൂരപ്പറമ്പുകൾക്ക് വേണ്ടി യുവത്വം കൊടുത്താൽ, സിനിമാ തിയേറ്ററുകൾക്ക് വേണ്ടി യുവത്വം കൊടുത്താൽ, ഇഷ്ടപ്പെടുന്ന സിനിമാ നടി നടന്മാരുടെ സിനിമ റിലീസാകുന്ന ഒന്നാമത്തെ ദിവസത്തില് അത് ജുമുഅ കട്ടാക്കിയിട്ടായാലും കുഴപ്പമില്ല, ആ സിനിമയുടെ ഒന്നാമത്തെ ഷോ കണ്ട് കൈയടിച്ച് പൊട്ടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു നിന്റെ യുവത്വം ചെലവഴിച്ചത് എവിടെയാ? അതേ സീരിയലിന് വേണ്ടിയിട്ട് യുവത്വം കൊടുത്തോ? സിനിമകൾക്ക് വേണ്ടിയിട്ട് യുവത്വം കൊടുത്തോ? റിയാലിറ്റി ഷോകൾക്ക് വേണ്ടിയിട്ട് യുവത്വം കൊടുത്തോ? നാലാംകിട രാഷ്ട്രീയക്കാരന്റെ അരമനയിലേക്ക് വിളിച്ചു ചേർത്തിട്ട് അരയിലേക്ക് തിരികെ തരുന്നതായ അരക്കുപ്പി കള്ളിന് വേണ്ടിയിട്ട് ഇസ്ലാമിക വിരുദ്ധ ചിന്താവാദ് വിളിക്കുന്ന ചെറുപ്പക്കാരാ, ഇസ്ലാമിനന്യമായ മുദ്രാവാക്യങ്ങൾ മുടക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിനെയും റസൂലിനെയും വെല്ലുവിളിക്കുന്ന ചെറുപ്പക്കാരാ, പാരത്രിക ലോക ജീവിതത്തെ നിഷേധിക്കുന്ന ചെറുപ്പക്കാരാ, അന്യരായ ആണുങ്ങളുടെ മുമ്പിൽ ശരീരത്തിന്റേതായ അംഗലാവണ്യങ്ങൾ പ്രകടമാക്കി നടന്നു നീങ്ങുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു ചോദിക്കുന്ന ചോദ്യമാ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയണേ. നിങ്ങളുടെ യുവത്വം നിങ്ങൾ അവിടെ ചെലവഴിച്ചു, നിങ്ങളുടെ യൗവനം നിങ്ങൾ അവിടെ ചെലവഴിച്ചു, അല്ലാഹുവിന്റെ കോടതിയിൽ ഈ യുവത്വത്തെ പറ്റിയുള്ള കൃത്യമായ മറുപടി പറഞ്ഞിട്ടല്ലാതെ ഒരാൾക്കും ആ മഹ്ശറയിൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കോടതിയിൽ അല്ല ചോദിക്കും യുവത്വം എവിടെയാ ചെലവഴിച്ചു, അടിച്ചു പൊളിച്ച് എങ്ങനെയെങ്കിലും യുവത്വം ചെലവഴിക്കുക, സ്വന്തം കാര്യം മാത്രം നോക്കുക, അതിനപ്പുറം സമൂഹത്തിന് എന്ത് സംഭവിക്കുന്നു, ലോകത്തെന്ത് നടക്കുന്നു, ഇവിടെ എന്തൊക്കെ അക്രമങ്ങൾ നടക്കുന്നു, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ല. തങ്ങളുടെ കൂട്ടുകെട്ട്, തങ്ങളുടെ സുഖം, തങ്ങളുടെ രസം, ഞങ്ങളുടേതായ ഒരു ലോകം എന്നതിനപ്പുറം യുവാക്കൾ യുവതികൾ ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ടുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ഒരു ജീവിത ലക്ഷ്യമുണ്ടാകണം, ഒരു ജീവിത ലക്ഷ്യമുണ്ടാകണം. അത് ഈ ലോകത്ത് മാത്രം രക്ഷപ്പെടാനുള്ള ജീവിത ലക്ഷ്യമല്ല, മറിച്ച് ഇഹലോക പരലോക വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു ജീവിത ലക്ഷ്യം യുവതി യുവാക്കൾക്ക് ഉണ്ടാകണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ചില യുവതി യുവാക്കളുണ്ട്. അവരെങ്ങനെയാണ് ജീവിച്ചത്, അവരെപ്രകാരം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്, അനാശാസങ്ങളിൽ നിന്ന് വിട്ടുമാറി നിന്നുകൊണ്ട് ജീവിതത്തിൽ പരിശുദ്ധി കൈവരിച്ച് പ്രതിരോധത്തിന്റെ പടകാകളും മുഴക്കി തങ്ങളുടെ ജീവിത ലക്ഷ്യം കാലോചിതമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്ലാമിക കർമ്മമണ്ഡലങ്ങളുടെ മേഖലകളിലേക്ക് ധൈര്യത്തോടുകൂടി നിഷ്കളങ്കതയോടുകൂടി കടന്നു വന്ന്
പ്രവർത്തന സജ്ജരായിരുന്ന യുവതി യുവാക്കളെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നതെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കാലത്തിന്റെ കൊത്തടിക്കിൽ കാലിടറി വീണുകൊണ്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റെന്തിനു വേണ്ടി ജീവിതം നശിപ്പിക്കുന്ന എന്റെ യുവതി യുവാക്കൾ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന യുവതി യുവാക്കളിലേക്ക് മടങ്ങണം. ഖുർആൻ പഠിപ്പിക്കുന്ന യുവതി യുവാക്കൾ എന്നെയും നിങ്ങളെയും പോലെ ആശങ്കകളുള്ള, ആഗ്രഹങ്ങളുള്ള, ജീവിതത്തിന്റെ വികാര വിചാരങ്ങളുള്ള, നമ്മളെ പോലെ ചുറുചുറുക്കുള്ള, പ്രസരിപ്പുള്ള യുവതി യുവാക്കൾ അവരവരുടെ ജീവിതം നയിച്ചത് എങ്ങനെയായിരുന്നു? ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് യുവാക്കളെ, യുവതികളെ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയുടെ യുവത്വ കാലഘട്ടം ഏതായിരുന്നു? മൂസാ നബി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിന്റെ സാഹചര്യം, ഫറോവ എന്ന ഭയങ്കരനായ ഒരു അധികാരിയായിരുന്നു അന്ന് മൂസാ നബിയുടെ നാട്ടിൽ ഭരണചെങ്കോല കൈയാളിയിരുന്നത്. ന്യൂനപക്ഷ സമൂഹത്തെ മുഴുവനും അടിച്ചമർത്തുന്ന, പിഞ്ചു കുട്ടികളെ പോലും കലാപങ്ങളിലൂടെ കൊന്നൊടുക്കുന്ന, സ്ത്രീജനങ്ങളെ മാനഭംഗം ചെയ്ത് തെരുവോരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വളരാൻ അവസരമുണ്ടാക്കി കൊടുത്ത ഫറോവ എന്ന ഒരു ഭരണകൂട ഭീകരവാദി രാജ്യത്ത് ഭരണചെങ്കോല കൈയാളുമ്പോൾ അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന വിപ്ലവ പോരാളി അന്ന് പ്രവാചകത്വം നൽകപ്പെട്ടിട്ടില്ല. 25 or 30 വയസ്സ് മാത്രം പ്രായമുള്ള മൂസാ എന്ന ചെറുപ്പക്കാരൻ ഫറോവ ഭരണം കൈയാളുന്ന ഈജിപ്തിന്റെ തെരുവോരങ്ങളിലൂടെ നടന്നു പോകുമ്പോഴാണ് മൂസാ നബി ഒരു കാഴ്ച കാണുകയാണ്. ഫവജദ ഫീഹ റജുലാനി യഖത്തതിലാനി ഹാദാ മിൻ ശീഅതിഹി വഹാദാ മിൻ അദുവിഹി, വഴിവക്കിൽ രണ്ടാളുകളെ കാണുകയാണ്. ഒരാൾ ന്യൂനപക്ഷ ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടയാളാണ്, രണ്ടാമത്തെയാൾ ഭൂരിപക്ഷ വർഗീയവാദികളിൽപ്പെട്ട ആളാണ്. ഇവര് തമ്മിൽ തർക്കത്തിലാവുകയും ഈ വർഗീയവാദിയായ മനുഷ്യൻ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട മുസൽമാനായ മനുഷ്യനെ ആക്രമിക്കുകയും അയാളെ ഉപദ്രവിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് മൂസ എന്നൊരു ചെറുപ്പക്കാരന്റെ വിപ്ലവ ബോധം ഉണർന്നത്. തെരുവോരങ്ങളിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, കഴിച്ച ഭക്ഷണത്തിന്റെ പേരിൽ പാവപ്പെട്ട മനുഷ്യർ തല്ലിക്കൊല ചെയ്യപ്പെടുമ്പോൾ, കന്നുകാലി കച്ചവടം നടത്തിയതിന്റെ പേരിൽ തെരുവോരങ്ങളിൽ പരസ്യമായി പിടിച്ചിട്ട് തടികൊണ്ടും വടികൊണ്ടും ബെൽറ്റ് കൊണ്ടും മാറുമാറി അടിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഒരു പന്നിയുടെ ശരീരത്തിൽ തൊടാൻ പോലും ആഗ്രഹിക്കാത്ത മുസൽമാന്റെ വായിൽ പച്ച പന്നി ഇറച്ചി വെച്ചിട്ട് ചവച്ചു തിന്നാൻ പറയുന്ന കാലഘട്ടത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് തിരിച്ചറിയാതെ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയണം. മൂസാ എന്ന ചെറുപ്പക്കാരൻ ഈജിപ്തിന്റെ വഴിവക്കിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് മൂസാ എന്ന ചെറുപ്പക്കാരൻ പ്രശ്നത്തിൽ ഇടപെടുകയാ. ഖുർആൻ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ഭരണകൂട ഭീകരവാദം നിലനിന്ന കാലഘട്ടം, മുസ്ലിമാകുന്നവരെ മുഴുവനും കൽത്തുറങ്കിലടയ്ക്കുന്ന, എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുന്ന ഫറോവയും അവനോടൊപ്പം ഉണ്ടായിരിക്കുന്നതായ ഖിബിത്തുകളുടെയും കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം എന്ന വിപ്ലവ പോരാടി പ്രസ്ഥാനത്തെ ഏറ്റെടുക്കാൻ എല്ലാവരും ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട് ഫമാ ആമന ലി മൂസാ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വമലഇഹിം അയ്യഫ്തിനുഹും. എല്ലാവരും ഭരണാധികാരിയെ ഭയപ്പെടുമ്പോൾ, അയാളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ ഭയപ്പെടുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഈമാനുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന യുവത്വമാണ്, ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന യുവത്വമാണ്. നാട്ടിൽ അനാചാരങ്ങൾ നടത്തപ്പെടുമ്പോൾ, അന്ധവിശ്വാസങ്ങൾ അരങ്ങ് തകർക്കപ്പെടുമ്പോൾ, മുൻഗാമികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്തതായ അവിശ്വാസപരമായ കാര്യങ്ങൾ കൊണ്ടുവരപ്പെടുമ്പോൾ തന്റെ നാട്ടുകാരും തന്റെ വീട്ടുകാരും എന്തിന് തന്റെ മാതാപിതാക്കൾ പോലും അതിന്റെ വക്താക്കളായി മാറുമ്പോൾ നാടും മുഴുവനും അന്ധവിശ്വാസത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് അന്ധവിശ്വാസമാണ്,
ഇത് പടച്ചവന് നിരക്കാത്തതാണ്, ഇതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ. സമീഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആ നാട്ടുകാർ പറഞ്ഞ മറുപടി, ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരൻ ഇതൊക്കെയും തെറ്റാണ് എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു ചെറുപ്പക്കാരനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ സജ്ജനായി എന്റെ ശരീരത്തിൽ ഓടുന്ന ഈ രക്തത്തുള്ളികൾ കൊണ്ട് മക്കയുടെ മലമടക്കുകളിലെ മണലാരുണ്യത്തെ മനയിക്കപ്പെടാനാണ് പടച്ചവൻ താല്പര്യപ്പെടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ കഴുത്ത് താങ്കൾ അറുത്തുകൊള്ളുക, അള്ളാഹുവിന് വേണ്ടി എന്നെ സമർപ്പിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് പടച്ചവന് വേണ്ടി സ്വയം സമർപ്പിതനാകാൻ തയ്യാറായി വന്ന ഇസ്മായിൽ എന്ന ചെറുപ്പക്കാരനെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ചരിത്രമുണ്ട്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, അല്ലാഹു പരിചയപ്പെടുത്തുന്ന സത്യസന്ധമായ ചരിത്രം. ഇന്നഹും ഫിത്യതുൻ, അത് ചില ചെറുപ്പക്കാരുടെ ചരിത്രമാണ്. എങ്ങനെയുള്ള ചെറുപ്പക്കാർ? ആമനൂ ബിറബ്ബിഹിം, അവരുടെ റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ച ഈമാനുള്ള ചെറുപ്പക്കാർ. വസിദനാഹും ഹുദാ, സന്മാർഗത്തിന്റെ മേഖലകളിൽ അടിയുറച്ചു നിന്ന ചെറുപ്പക്കാർ. വറബത്തിന അലാ കുലൂബിഹിം, യഥാർത്ഥ ചങ്കുറപ്പുണ്ടായിരുന്ന ചെറുപ്പക്കാർ. ഇത് കാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാത്തി വല്ലർദ്, നട്ടെല്ലിന് വൃത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് തങ്ങളുടെ ഇസ്ലാമിനെ പ്രഖ്യാപിച്ച ചെറുപ്പക്കാർ. സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്ന ചെറുപ്പക്കാർ എങ്ങനെയുള്ളവരാണ്? ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് പാതിവൃത്യത്തിന്റെ പര്യായമായി ലോകാവസാനം വരെയും ലോകത്തിന്റെ മുന്നിൽ എടുത്തുയർത്തപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ. ഈജിപ്തിലെ കുബേരകുമാരിമാർ മുഴുവനും യൂസുഫ് എന്ന ചെറുപ്പക്കാരന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി പ്രേമാഭ്യർത്ഥനയുമായി കടന്നു വരുമ്പോൾ ഇവർ വിളിക്കുന്ന ഈ തെറ്റിനു കൂട്ടുനിൽക്കുന്നതിനും നല്ലത് കള്ളക്കേസിൽ കുടുക്കി ഞാൻ ജയിലിലടയ്ക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞ പാതിവൃത്യം കാത്തു സൂക്ഷിച്ച യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇങ്ങനെ വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് യുവാക്കളെ പരിചയപ്പെടുത്തി കർമ്മോത്സുകരായ ഇസ്ലാമിന്റെ കർമ്മ മേഖലകളിലേക്ക് വന്ന, ഇസ്ലാമിന്റെ പ്രവർത്തന മേഖലകളിലേക്ക് വന്ന, ഇസ്ലാമിന്റെ കർമ്മവീതിയിലെ കർമ്മോത്സുകരായ പ്രവർത്തകരായി മാറിയ ചെറുപ്പക്കാരെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ നാം ഇന്നെവിടെയാണ്?